ഡിസിസിയുടെ എതിർപ്പിനെ അവഗണിച്ച് ഈരാറ്റുപേട്ടയിൽ വർഗീയ വിരുദ്ധ സമ്മേളനത്തിൽ ഉദ്ഘാടകനായി ശശി തരൂരിനെ പങ്കെടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചതിൽ പാർട്ടി നേതൃത്വത്തിലെ അതൃപ്തി മറനീക്കി പുറത്തു വന്നു. ഡിസംബർ 3-ന് നടക്കുന്ന പരിപാടിയിൽ തരൂർ പങ്കെടുക്കുന്നതിൽ ഡിസിസിയുടെ എതിർപ്പ് പ്രസിഡന്റ് നാട്ടകം സുരേഷ് കെപിസിസിയെ അറിയിച്ചു. തരൂരിൻ്റെ മലബാർ പര്യടനത്തിൻ്റെ പേരിൽ പല തട്ടിലായ കോൺഗ്രസിന് കോട്ടയത്തെ ഭിന്നത പുതിയ തലവേദനയായി മാറി. ഈരാറ്റുപേട്ടയിലെ സമ്മേളനത്തിൻ്റെ പോസ്റ്ററിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഒഴിവാക്കിയതും വിവാദമായിരുന്നു. ഉമ്മൻചാണ്ടി അനുകൂലികൾ സംഘടിപ്പിക്കുന്ന പരിപാടി വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഡി സി സിയോട് ആലോചിക്കാതെ പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് തെറ്റായ കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് നാട്ടകം സുരേഷിൻ്റെ അഭിപ്രായം. എന്നാൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഡി സി സിയുമായി മുൻകൂർ കൂടിയാലോചിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ച ശേഷം അറിയിച്ചാൽ മതിയെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചിന്റു കുര്യൻ ജോയി തുറന്നടിച്ചു. മാത്രമല്ല, വി ഡി സതീശനെയും ചെന്നിത്തലയും ഒഴിവാക്കി പുതിയ ഫ്ലെക്സ് ബോർഡ് പാലായിൽ ഉയർന്നതും ഡി സി സിയെ ചൊടിപ്പിച്ചു. മുമ്പ് സ്ഥാപിച്ച ഫ്ലെക്സുകളിൽ ഇവരെ ഒഴിവാക്കിയതിലെ വിവാദം തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ രാത്രിയിൽ യൂത്ത് കോൺഗ്രസ് പുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഉദ്ഘാടകനായ ശശി തരൂരിൻ്റെ പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട്. തരൂരിനെ കൊണ്ടുവരുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി എതിർപ്പുയർത്തിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിലെ ഈരാറ്റുപേട്ട പ്രാദേശിക നേതൃത്വവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളെ അറിയിച്ചിട്ടല്ല പരിപാടി നിശ്ചയിച്ചതെന്നാണ് ഇവരുടെ പരാതി. ഇതോടെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും പരസ്യമായ പോരിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പോസ്റ്ററിൽ കെ സി വേണുഗോപാലും കെ സുധാകരനുമൊക്കെ ഉണ്ടെങ്കിലും വി ഡി സതീശനെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു. പാർട്ടി ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് വർഗീയ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കീഴ്വഴക്കം അനുവദിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ വിശദീകരണം മതിയാകില്ല. മേൽഘടകത്തിൽ പരാതി നൽകിയെന്നും സുരേഷ് പറഞ്ഞു.